നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പെരിയാർ കരകവിഞ്ഞതോടെ ഇടുക്കി ജലാശയത്തിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി. പെരിയാറിന്റെ തീരപ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി കൃഷി നശിച്ചു. മരം വീണും വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. ചപ്പാത്ത്, ഉപ്പുതറ മേഖലകളിൽ പെരിയാറിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ അപകട സൂചന ലഭിച്ചാൽ മാറി താമസിക്കാൻ തയ്യാറെടുപ്പ് തുടങ്ങി. കട്ടപ്പനയാർ, ആമയാർ, കാഞ്ചിയാർ തുടങ്ങിയ പോഷക നദികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നു. വ്യാഴാഴ്ച വൈകിട്ട് തുടങ്ങിയ ശക്തമായ കാറ്റിലും മഴയിലും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. നിരവധി കർഷകരുടെ ഏലകൃഷി നശിച്ചു. നൂറുകണക്കിന് ഏത്തവാഴകൾ കടപുഴകി. പെരിയാർ നദി കരകവിഞ്ഞതോടെ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി. ഇരട്ടയാർ ഡാം നിറയുന്നു. മഴ ശക്തമായതിനാൽ ഡാമിലേക്ക് നീരൊഴുക്ക് കൂടി. കട്ടപ്പന, തങ്കമണി, ഇരട്ടയാർ, പുളിയൻമല, മേപ്പാറ, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ കേരളത്തിൽ ഇന്ന് മഴ കനത്തേക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഞായറാഴ്ച സംസ്ഥാനത്തെ 8 ജില്ലകളിലും തിങ്കളാഴ്ച 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.